ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലുള്ള ഒരു അനാർക്കലിയെങ്കിലും ഉപയോഗിക്കാതെ അലമാരയിൽ വെറുതെ ഇരിക്കുന്നതുണ്ടാകും. അപ്പോൾ ഇത് റീയൂസ് ചെയ്യുന്ന ഒരു കിഡിലൻ ഐഡിയ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിനെ ഔട്ട് ഓഫ് ഫാഷൻ ആയതുകൊണ്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരിക്കും, എന്നാൽ ഇതിനെ നമുക്ക് എന്നും യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു വർക്കുള്ള ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് അയച്ചിട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ അളന്ന് നോക്കിയിട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ തയ്യൽ തുമ്പ് അടക്കം അളന്നിട്ട് എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു അനാർക്കലി നെറ്റിൻ്റെ അനാർക്കലിയാണ്. അപ്പോൾ അത് അതിൻ്റെ ലൈനിങ്ങിനോട് ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി അതിൽമേ തന്നെ ഉള്ള ലൈനിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് തന്നെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 21 ഇഞ്ച് നീളത്തിലുള്ള സ്കേർട്ടിനൊക്കെ വെക്കുന്ന അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്, 21 ഇഞ്ച് നീളം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ അനാർക്കലിയുടെ മുകൾ ഭാഗത്ത് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഈ അലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. അലാസ്റ്റിക് ഇപ്പോൾ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ വീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ ഏകദേശം വീതി നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല, നമുക്ക് അലാസ്റ്റിക് അങ്ങോട്ട് കയറ്റി കൊടുക്കാനുള്ള ആ ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അലാസ്റ്റിക് ഇടാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നേരെ തിരിച്ചും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്തതിന് മുകളിലൂടെ തിരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വേണമെന്നില്ല, എന്നാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് അതിന് മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ അലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്തായിട്ട് ഒരു സേഫ്റ്റി പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒഴിച്ചു വിട്ടിട്ടുള്ള ആ ഒരു സ്പേസിലൂടെ ഈ അലാസ്റ്റിക് കോർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സേഫ്റ്റി പിൻ അയച്ചിട്ട് ഈ അലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു 3-4 സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒഴിച്ചു വിട്ടിട്ടുള്ള ആ ഒരു സ്പേസും കൂടി കൂട്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ഒരു അടിപൊളി സ്കേർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അലമാരയിൽ വെറുതെ വെച്ചിട്ടുള്ള അനാർക്കലി ലോങ് ടോപ്പുകളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് തന്നെ സ്കേർട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്കേർട്ട് ബ്ലൗസ് ആ ഒരു രീതിയിലും അതല്ലാന്നുണ്ടെങ്കിൽ ലെഹങ്ക മോഡലായിട്ടും അതും അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ മുകൾ ഭാഗം ഒരു ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഹാഫ് സാരി ആയിട്ടും അങ്ങനെ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.